حبيباي محمد رسول الله صلى الله عليه وسلم തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ലോകം മുഴുവനും മദ്ഹുകൾ കൊണ്ട് ധന്യമാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു അവന്റെ റഹ്മത്ത് നമ്മിൽ വർഷിപ്പിക്കും. ഒരു സംശയവുമില്ല, ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വസ്തുക്കളിൽ ഒരു വിഭാഗം ഒരു ഭാഗമാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കൾ. എന്തെല്ലാം സംവിധാനങ്ങൾ അതിനുണ്ടോ അതെല്ലാം ആധുനിക യുഗത്തിലെ മനുഷ്യർ ഉപയോഗിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ എത്ര സുഗന്ധം ഉപയോഗിച്ചാലും എത്ര ശുദ്ധമായ ഭക്ഷണം കഴിച്ചാലും മനുഷ്യന്റെ ശരീരത്തിൻ്റെ വിയർപ്പിന് ദുർഗന്ധമാണ്. ദുർഗന്ധമില്ലാത്ത വിയർപ്പിൻ്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വിയർപ്പിന് സുഗന്ധമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം എല്ലാ നിലക്കും അമാനുഷികത നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും അമാനുഷികത നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അല്ലാഹു അവിടുത്തെ ആ തിരുമുഖം കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് കാരണമായി നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹു ആക്കുമാറാകട്ടെ. ആ തിരുനബിയുടെ ഭംഗിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും വളരെ വിശാലമായി ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങളല്ല, അനവധി നിരവധി ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക സൗന്ദര്യം വിശദീകരിക്കുന്നത് ലോകത്ത് കാണാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തദിലുൽ ഖൽഖ് കമനീയമേനി മനോഹരമായ ശരീരമാണ്, അഴകാർന്ന സുന്ദര രൂപമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശരീരത്തിലേക്ക് നോക്കിയാൽ ആർക്കും ഒരഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുകയില്ല. അവിടുത്തെ നെഞ്ചും വയറും നേർരേഖയിലായിരുന്നു എന്ന് ഹിന്ദ് ബിൻ അബി ഹല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അധികം നീളമുള്ളവരല്ല, എന്നാൽ കുറിയവരുമല്ല എന്ന് ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത് വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദ നിസാഉ خلقت مبرئا من كل عيب
كأنك خلقت كما تشاء ഒരു ന്യൂനതയും ഒരാൾക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ പരിപൂർണമായിട്ടാണല്ലോ തങ്ങളെ അങ്ങയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങയെ പോലെ ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങയെ പോലെ ഭംഗിയുള്ള ഒരാളെയും ഒരു പെണ്ണ് ജന്മം നൽകിയിട്ടില്ല. തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആണല്ലോ തങ്ങളുടെ ശരീരത്തിന്റെ ഘടന എന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് അവിടുന്ന് ആലപിക്കുകയാണ്. പതിനാലാം രാവിലെ ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന അഴകാർന്ന പ്രകാശിക്കുന്ന മുഖം, കമനീയ ശോഭന വദനം, അഹ്സനുൻ നാസി വജ്ഹൻ, മുഹമ്മദ് മുസ്തഫ ശബീഹുക ബദറുൽ ലൈലി بل انت انور ووجهك من نور الملاهات ازهر സന്തോഷവേളയിൽ ആ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമായിരുന്നു എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സന്തോഷവേളയിൽ എൻ്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ തിരുനബിയുടെ നെറ്റിയുടെ ചുരുളുകൾ മിന്നിപ്രകാശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കെ സൂചി നിലത്ത് വീണുപോയി. എത്ര ശ്രമിച്ചിട്ടും ആ സൂചി കണ്ടെത്താൻ കഴിഞ്ഞില്ല, വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ആ തിരുനബിയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ആ സൂചി ഞാൻ കാണുകയും ആ സൂചി ഞാൻ എടുക്കുകയും ചെയ്തു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗി നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ പുണ്യനബിയെ കാണാൻ അതൊന്നുകൂടി കാരണമാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന അവർണ്ണനീയ വർണ്ണം, തിളക്കമാർന്ന പ്രകാശിക്കുന്ന നിറം, വെള്ള നിറത്തിൽ അല്പം ചുവപ്പ് നേളിച്ച് നിൽക്കുന്ന അസ്ഹറുൽ ലൗനി മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറത്തെക്കുറിച്ചാണ്, വസ്ത്രം അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ തിരുനബിയുടെ പവിത്രമായ ശരീരം പ്രകാശിക്കുമായിരുന്നു എന്ന് ഹിന്ദ് ബിനു അബി ഹാല റളിയല്ലാഹു അൻഹു. തിരുനബിയുടെ കണങ്കാലിൻ്റെ തിളക്കം ഇന്നും എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നു എന്ന് ജുഹൈഫ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും മനോഹരമായ ശരീരത്തിൻ്റെ ഉടമയാണ്. മാർദ്ദവമുള്ള മിനുസമായ ശോഭയാർന്ന വെളുവെളുത്ത മാംസം തിങ്ങി നിൽക്കാത്ത വിധം അതിസുന്ദരമായ കവിൾത്തടം, സഹിലൽ ഖദ്ദൈനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിളക്കമാർന്ന പല്ലുകളാണ്. സംസാരവേളയിൽ നബി തങ്ങൾ സംസാരിക്കുമ്പോൾ മുൻ പല്ലിൻ്റെ ഇടയിലൂടെ പ്രകാശകിരണങ്ങൾ പൊടിയുന്നത് പോലെ തോന്നുമെന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുകയാണ്. ബറാഖുസ്സനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുമ്പോൾ കാർ മേഘങ്ങൾക്കിടയിൽ നിന്ന് ആലിപ്പഴം ഉതിർന്നു വീഴുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടെന്ന് മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ
അതു മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമ്പോൾ പല്ലുകളുടെ ആ തിളക്കം ചുവരിൽ പ്രതിഫലിക്കുമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ് ഉറക്കെ ചിരിക്കുമ്പോൾ മിന്നൽ പിണറുകൾ പോലെ മുൻപല്ലുകൾ പ്രകാശിക്കുമെന്ന് ഉമ്മുൽ മുഅ്മിനീൻ സനായാഹു ലാകൽ ബർഖി ബൽ സാദ നൂറുഹാ ഫമിൻ നൂരിഹി ലിശംസി നൂറും മുവർറസൂ കത്തിജ്വലിക്കുന്ന ദീപം പോലെ പ്രഭചൊരിയുന്ന വിശാലമായ നെറ്റിത്തടം അസീലുൽ ജബീനി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷവാനായി എന്റെ സമീപത്ത് വന്നപ്പോൾ അവിടത്തെ നെറ്റി മിന്നി പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ എല്ലാ നിലക്കും അമാനുഷികതയാണ് കസ്തൂരിയുടെ സുഗന്ധം നിർഗളിക്കുന്ന വെളുവെളുത്ത കക്ഷമാണ് നമുക്കറിയാം ശരീരത്തിലെ കയ്യിൻ്റെ കക്ഷം സാധാരണഗതിയിൽ ആരുടെ കയ്യിൻ്റെ കക്ഷവും വെളുക്കാറില്ല എന്നാൽ തിരുനബിയുടെ കക്ഷത്തിൻ്റെ കളറ് വെളുപ്പാണ് മഴയ്ക്ക് വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഘട്ടത്തിൽ ദുആ ചെയ്തപ്പോ വെള്ളമില്ലാത്ത ഘട്ടത്തിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ പുണ്യ നബി ആ കരങ്ങൾ ഉയർത്തി ആ കരങ്ങൾ ഉയർത്തിയപ്പോൾ ആ കക്ഷത്തിലെ വെളുപ്പ് ഞാൻ കണ്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു വീതിയുള്ള നെഞ്ചാണ് കണ്ണാടി പോലെ നിരപ്പാണ് മാംസം ഉയർന്നും താഴ്ന്നും നിൽക്കുന്നില്ല പരിപൂർണരാണ് മുഹമ്മദുർ റസൂലുള്ളാ മൃദുലമായ മുൻകൈയാണ് തിരുനബിയുടെ കയ്യിനേക്കാൾ മിനുസമുള്ള പട്ട് ഞാൻ തൊട്ടിട്ടില്ല സ്പർശിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പുണ്യ നബിയുടെ കൈ പിടിച്ച് എന്റെ മുഖത്ത് ഞാൻ വെച്ചു മഞ്ഞിനേക്കാൾ തണുപ്പായിരുന്നു കസ്തൂരിയേക്കാൾ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ജുഹൈഫ റളിയല്ലാഹു അൻഹു അത് മുഅ്ജിസത്തിന്റെ കൈയാണ് ആ കൈകൊണ്ട് എത്രയോ അത്ഭുതങ്ങൾ വിസ്മയങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി സുഗന്ധമാർന്ന നല്ല സുഗന്ധമുള്ള മാർദ്ദവമുള്ള ചർമ്മമാണ് തൊലിയാണ് ഒരു യാത്രയിൽ പുണ്യ നബിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ വാഹനത്തിൻ്റെ പിന്നിൽ എന്നെയും കയറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊലിയേക്കാൾ മാർദ്ദവമുള്ള മിനുസമുള്ള ഒന്നും ഞാൻ സ്പർശിച്ചിട്ടില്ലെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ സുഗന്ധമുള്ള ഒരു സുഗന്ധവും ഞാൻ ജീവിതത്തിൽ ആസ്വദിച്ചിട്ടില്ലെന്ന് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ വിയർപ്പുകൾ ഇങ്ങനെ കാണുമ്പോൾ അത് മുത്തുകളാണെന്ന് തോന്നിപ്പോകുമായിരുന്നു
വിയർപ്പിനു സുഗന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെയെങ്കിലും തലയിൽ അവിടുത്തെ കൈ വെച്ചാൽ, കൈ കൊണ്ട് സ്പർശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിമളം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ബാക്കി വന്ന കാരണത്താൽ ആ ആളെ തിരിച്ചറിയുമായിരുന്നു. നബി തങ്ങൾ തൊട്ട മനുഷ്യനാണെന്ന് തിരിച്ചറിയുമായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം പുണ്യനബിയുടെ ശരീരത്തിൽ ഞാനൊന്ന് തൊട്ടു, മൂന്ന് ദിവസത്തിന് ശേഷവും തിരുനബിയുടെ ആ സുഗന്ധം എന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു എന്ന് വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു. തിരുനബി ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ആ വഴി സുഗന്ധത്താൽ അറിയുമായിരുന്നു എന്ന് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഒരു റോട്ടിലൂടെ നബി തങ്ങൾ പോയാൽ അതിലൂടെ നബി തങ്ങൾ പോയിട്ടുണ്ട് എന്ന് നബിയുടെ സുഗന്ധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. രാത്രി സമയങ്ങളിൽ തിരുനബിയുടെ സുഗന്ധത്താൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയുമായിരുന്നു. രാത്രി സമയം ഇരുട്ടാണ്, നബി തങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ സുഗന്ധം കൊണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ ആ ദിനം, അവിടുത്തെ അന്നത്തെ സുഗന്ധമുണ്ടല്ലോ, ആ സുഗന്ധത്തെക്കാൾ വലിയ ഒരു സുഗന്ധം, ആ സുഗന്ധത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സുഗന്ധം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ലെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. ഹബീബായ നബി തങ്ങൾ വഫാത്തായ അന്നാണ് ഏറ്റവും കൂടുതൽ സുഗന്ധമുണ്ടായത്. തിബ്ത ഹയ്യം വ മൈത അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കുമ്പോൾ നമുക്കറിയാം ചില ദുർഗന്ധങ്ങൾ ചെറിയ രൂപത്തിലുണ്ടാകും. എന്നാൽ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാനെ ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ വല്ലാത്ത സുഗന്ധമായിരുന്നു. ജീവിച്ചപ്പോഴും സുഗന്ധമാണ്, വഫാത്തായപ്പോഴും സുഗന്ധമാണ്, ലോകത്ത് ജീവിച്ചപ്പോ ലോകത്തിന് സമർച്ചതും അതാ സുഗന്ധമാണ്. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആനന്ദത്തിന്റെ മെസ്സേജുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയത്. കുടവയറുന്ന ന്യൂനത ഉണ്ടായിരുന്നില്ല. വയറ് ചാടി നിൽക്കുക എന്നുള്ള ഒരു ന്യൂനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ് കാണുമ്പോൾ അല്പാൽപ്പം മടക്കി വെച്ച കടലാസിനെ ഓർമ്മിക്കുമായിരുന്നു എന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയോ അഴകാർന്ന നല്ല കറുകറുപ്പുള്ള തിങ്ങിയ താടിയായിരുന്നു. കസ്സിൽ ഹയ്യ മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ തിരുനബിയുടെ മുടിയിൽ നിന്ന് അല്പം നരച്ചിട്ടുണ്ട്. എന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നര നബിയുടെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, അവിടുത്തെ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിച്ചിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു. നര ബാധിച്ച രോമങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വെള്ളിനൂല് പോലെ അത് പ്രകാശിക്കുമായിരുന്നു.
മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. അതിമനോഹരമായ കഴുത്താണ്, അധികം നീളമില്ല, നീളം കുറവുമില്ല. വെള്ളിയുടെ പാത്രം പ്രകാശിക്കും പോലെ റസൂലുള്ളാന്റെ കഴുത്ത് പ്രകാശിക്കുമായിരുന്നു എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മനോഹരമായ മുതുകാണ്, പ്രവാചക മുദ്ര പതിക്കപ്പെട്ട മുതുകാണ്. എന്റെ ഉമ്മയുടെ സഹോദരി എന്റെ രോഗം പറയാൻ എന്നെയും കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് പോയപ്പോൾ ഞാൻ ആ മുദ്ര കണ്ടിട്ടുണ്ടെന്ന് സായിബ് റളിയല്ലാഹു അൻഹു, ആ മുദ്രയിൽ ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ട് എന്ന് അബൂ യസീദ് റളിയല്ലാഹു അൻഹു. അല്പം മുന്നോട്ട് ചാഞ്ഞ് വിനയത്തോടെ നടക്കുമായിരുന്ന പുണ്യ റസൂൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ നടത്തം അങ്ങനെയാണ്, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയില്ല. വളരെ വേഗത്തിലാണ് പുണ്യനബി നടന്നിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നതുപോലെ വേഗത്തിൽ നടക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ നടത്തം കാണുമ്പോ, ആ വേഗത്തിൽ റസൂലുള്ളാഹി തങ്ങൾ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഭൂമി ചുരുക്കപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു എന്ന് സഹാബികൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഞങ്ങൾ എത്ര പരിശ്രമിച്ചാലും തിരുനബിയുടെ കൂടെ എത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഓടിയാൽ മാത്രമേ നബി തങ്ങളുടെ ഒപ്പം ഞങ്ങൾക്ക് എത്താൻ കഴിയുകയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഞാനും റസൂലുള്ളാന്റെ കൂടെ നടന്നു. ഞാൻ നടന്നാൽ നബി തങ്ങൾ എത്രയോ മുമ്പിലായിരിക്കും, ഓടിയാൽ മാത്രമേ എനിക്ക് റസൂലുള്ളാനെ എത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എല്ലാ നിലക്കും പരിപൂർണരായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ ശമായിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യനബിയുടെ വിശേഷണങ്ങൾ പറയാനും അവിടുത്തെ പ്രകീർത്തിക്കാനും അത് മുഖേന രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഫഹുവൽ ലദീ തമ്മ മഅനഹു വസൂറത്തുഹു ثم اصطفاه حبيب بارئ النسمي مولاي صل وسلم دائما ابدا منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم مولاي لوسلم دائما أبدا على حبيبك خير للخلق كلهم. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങൾ ഓരോരുത്തരുടെ മുറാദുന ഹസ്ലാക്കണം. അല്ലാ അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.